ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷങ്ങൾ സുഖമാണെന്ന് കരുതുന്നു. എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയട്ടെ, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. രാവിലെ കൊണ്ടുവന്ന് വെച്ചതാണ്, അപ്പോൾ അങ്ങനെ വെച്ച് കേട്ടോ. കുറേ സമയം ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചതച്ചെടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ ചതച്ചെടുത്തൊരു ബോക്സിലാക്കി വെക്കലുണ്ട്. എന്നാൽ നമുക്ക് കുറേ നാൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഞാൻ ഒരു മാസത്തോളമൊക്കെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചായൻ്റെ കടിയും പിന്നെ അതുപോലെ കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മടിച്ച് നിൽക്കണം, നമുക്ക് ഒരുപാട് സമയം ലാഭം കിട്ടും. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു ടൈം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് എല്ലാവരും എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇതൊരു നല്ലൊരു ഉപകാരമാണ് കേട്ടോ. രാവിലെ നമുക്ക് കറികൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ബോക്സിൽ നിന്നെടുത്തിട്ട് കുറച്ചങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇത് മുമ്പേ ഞാൻ ചെയ്യുന്നത് തന്നെയാണ്. പച്ചമുളക് അങ്ങനെ ആദ്യമൊന്നും ഞാൻ ചതച്ച് വെക്കാറില്ല കേട്ടോ. ഇപ്പോൾ പച്ചമുളകും കൂടി ചതച്ച് വെക്കലുണ്ട്. നമുക്ക് കീറിയിടേണ്ടതൊക്കെയാണെങ്കിൽ കുറച്ചവിടെ എക്സ്ട്രാ വെക്കും കേട്ടോ, കഴുകി തുടച്ചിട്ട്. പിന്നെ കുറച്ചിങ്ങനെ ചതച്ച് വെക്കുകയും ചെയ്യും. എന്നാൽ ആവശ്യത്തിനുള്ളത് നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഞാൻ മൂന്നും കൂടി ഒരു ബോക്സിൽ തന്നെയാണ് കേട്ടോ ആക്കി വെക്കുന്നത്. കുറച്ച് വലിയ ബോക്സിൽ അതിനകത്തോട്ടിട്ട് ഒരു സ്പൂണും കൂടെ വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ്. ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ ഒരു 6 മാസമൊക്കെ സൂക്ഷിക്കണമെങ്കിലും ഇതുപോലെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയാക്കിയിട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം എന്താ, ഞാൻ ചായൻ്റെ കടിയാക്കിയിട്ടുണ്ടെങ്കിലും പഴ കായയുടെ കുറേ ദിവസമായിട്ട് ചുട്ട് വെച്ചതാണ് കേട്ടോ. ഞാൻ 2 ആഴ്ച മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അന്ന് ചുട്ട് വെച്ചതാണ്. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റൊട്ടി പൊരിച്ചെടുക്കുകയാണ്. റൊട്ടി പൊരിച്ചെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് നേരത്തെ ഞാൻ ചെയ്ത് വെച്ച പോലെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഇട്ടിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 മുട്ട എടുത്തിട്ട് അതിലോട്ട് കുറച്ച് പാലും ഒഴിച്ച് കുറച്ച് ആ പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുത്ത് ചെറിയ സവാളയും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് കേട്ടോ ഇങ്ങനെ അരിഞ്ഞിട്ടതുപോലെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് അതിനകത്തിട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ ബ്രെഡ് പൊരിച്ചെടുക്കുകയാണെങ്കിൽ മധുരമുള്ളത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇതാണ് കേട്ടോ നല്ലത്. നമ്മൾ ആദ്യം ഇങ്ങനെ ഇഷ്ടമാണ്, പക്ഷേ മുളകൊക്കെ കുറച്ചാൽ മതിയെന്നേ ഉള്ളൂ. നല്ല മൊരിച്ചെടുക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു റെഡ് കളറിൽ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കളർസ് അങ്ങനെ വേണമെങ്കിൽ ഇതുപോലുള്ള കളർ മതിയെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരത്തിന് കടിയാക്കിയതാണ്. കായയുടെ പിന്നെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉണ്ടേനു കേട്ടോ ആ ഫ്രിഡ്ജിൽ. ഇനിയിപ്പോൾ അത് കുറേ നാളും കൂടി വെക്കണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് എത്ര മാസം, 2-3 മാസമൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. നോമ്പിനൊക്കെ ആണെങ്കിൽ നോമ്പിൻ്റെ തലേദിവസമൊക്കെ ആക്കി വെച്ചാൽ നോമ്പ് കഴിയുന്നവരൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാനിത് എന്തായാലും നോമ്പിനൊക്കെ ഇനി വേറെ ഉണ്ടാക്കണം, കുറച്ചേ ഉള്ളൂ. അതിങ്ങനെ തീർക്കാന്ന് വിചാരിച്ചിട്ട് 2-3 ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ ആദ്യം കൊടുക്കാനായിട്ട് അങ്ങനെ ബ്രെഡും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അധിക ദിവസം മധുരമൊക്കെ ഇട്ടിട്ടാണ് ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കൽ. പക്ഷേ ഇന്ന് ഇങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇങ്ങനെയും കഴിക്കുകയൊക്കെ ചെയ്യുക, എന്നാലും പിന്നെ ഓരോ സമയത്തും മടിയാണ് കഴിക്കാനായിട്ട്. പക്ഷേ എനിക്കിങ്ങനെയാണ് കേട്ടോ ഇഷ്ടം, മധുരിട്ടത് ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റമദാനിലൊക്കെ മിക്ക ദിവസങ്ങളും പെട്ടെന്ന് കടി ഉണ്ടാക്കാനായിട്ട് ഇതാണ് കേട്ടോ ഉണ്ടാക്കൽ. വേറെ എന്ത് കടി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇത് കൂടി ഉണ്ടാക്കി വെക്കാറുണ്ട്. കാരണം എളുപ്പമാണ്, നമുക്ക് പെട്ടെന്നാക്കി എടുക്കാം. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, വിരുന്ന് വന്നു കഴിഞ്ഞാലൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണ് ഈ കടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണെന്ന്. അതുകൊണ്ട് പിന്നെ അധികം വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എൻ്റെ വീടിൻ്റെ പിന്നെ ഫോട്ടോ ഒന്ന് ഇടൂ, അല്ല വീടിൻ്റെ വീഡിയോ ഇടുമെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടതിനും കമൻറ്റിൽ. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ. തീർന്നിട്ട് മൊത്തത്തിലൊന്ന് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാതിരിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കാണാനുള്ളൊരു മൂഡും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ അതിനടുക്കതേ. നമ്മളെ ബ്രെഡ് പൊരിയും കായവടയും ചായയും ഒക്കെ ആയിട്ടുണ്ട്. ചായ കുറച്ചേ വേണ്ടു കേട്ടോ, എനിക്ക് ഉമ്മാക്കും ശമരിക്കും മാത്രമായിട്ടുള്ളത്. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ചായ. പിന്നെ എപ്പോഴൊന്നും പാലുണ്ടാവില്ല കേട്ടോ, ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ പാലൊഴിച്ചിട്ട് ചായ വെക്കാറുള്ളൂ. ഇന്നെന്തായാലും പാലുണ്ട്, വാങ്ങിയതുണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്നല്ലാതെ അത് ഓർമ്മിച്ച് അങ്ങനെ പാൽ വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലും ടൗണിലൊക്കെ പോയപ്പം പാലിൻ്റെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ കടി ഇതാണ്. അപ്പം ഇതൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ ചായയും കൂടെ കുടിച്ചിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ വീടിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ പുറത്തതായ നല്ലൊരു എന്താ പറയുക വൈകുന്നേരത്തെ ഒരു വെയിലില്ല, ചെറിയ ആ വെയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ശരിക്കും വീഡിയോയിൽ കിട്ടുന്നുണ്ട്. കാരണം നമ്മളെ സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ സമയത്ത് പുറത്തിരിക്കാനും പുറത്തേക്ക് കാണാനൊക്കെ ആയിട്ട് കണ്ടോ. ആ ഈ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവില്ല, അപ്പുറത്തെ ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഈ ടൈമിൽ ഉണ്ടാകുന്നത്. ഇവിടെ എപ്പോഴും ഇങ്ങനെ പിന്നെ ഒരു എന്താ പറയുക മഴക്കാറ് പോലെ തന്നെയാണ് ഉണ്ടാവുക. കിച്ചണൊന്നും കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണുന്ന സമയത്ത്. പിന്നെ ഞാൻ വീട് ചോദിച്ചവർക്കുള്ളത് ഇതാണ് കേട്ടോ വീടിൻ്റെ പുറമേ നിന്ന് കാണുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഹോം ടൂർ ചെയ്യാം. എൻ്റെ പഴയ വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുറേ കൂട്ടുകാർ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യട്ടോ, ഇപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ കൊടുത്തതാണ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.